ആരാവശ്യങ്ങളും വരുന്നുണ്ടോ? അത് മാറാതെ പിശാചിന്റെ ദുർബോധനമാണ്. ഞാൻ എന്റെ മോമിനികളോട് പറയട്ടെ, ഒരു വ്യഭിചാരം ചെയ്യുമ്പോഴേ മനുഷ്യന്റെ എത്ര നന്മകളാണ് തകർന്നു പോകുന്നത് കേട്ടോ. വ്യഭിചാരം ചെയ്യരുത്. വ്യഭിചാരം എന്ന് പറയുമ്പോ ഞാനൊരു കാര്യവും കൂടെ പറയുന്നു. ചിലര് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും ലൈംഗികമായ ബന്ധങ്ങൾ മാത്രമേ വ്യഭിചാരമുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇന്ന് ഒരു ദശനം കേട്ട വാട്സപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞ അതിന്റെ മുതലാളി എനിക്കിതിന് കേസ് കൊടുക്കുമെന്ന് ഞാൻ അറിയില്ല, കാരണം മൂപ്പർക്ക് പൈസയാണ്. പക്ഷേ ഞങ്ങളുടെ മുസ്ലിം ചെറുപ്പക്കാരികളുടെ കയ്യിൽ പോലും വാട്സപ്പുകളാണ്. എന്നിട്ട് അതിലെ അശ്ലീല ചുവയുള്ള പലതും അതാ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് സുബ്ഹാനല്ലാഹ് തോന്നിവാസങ്ങളും ഹറാമുകളും അതിലൂടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാരും വാട്സപ്പ് ഉപയോഗിക്കുന്നതിന് ഞാൻ എതിരല്ല, പക്ഷേ നല്ല ഒരുപാട് പരിപാടിക്ക് വാട്സപ്പുകളുണ്ട്. നമ്മളെ സമ്മേളനങ്ങൾ ചിലപ്പോൾ എല്ലാവരും അറിയുന്നത് വാട്സപ്പിലൂടെയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ഒരു പ്രഖ്യാപനങ്ങൾ അറിയുന്നത് വാട്സപ്പിലൂടെയാണ്. ഒരാൾ മരിച്ചാൽ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയും. പക്ഷേ നമ്മൾ ചിന്തിക്കണം, അത് നമ്മളെ ആഖിറം നശിപ്പിക്കാനുള്ളതാണെങ്കിൽ അതിനെ നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ. അതിനെ ഉപയോഗിക്കുന്നവർ അതിന് നെറ്റ് കാറ്റാൻ ചെലവഴിച്ച 50 രൂപയുടെ കണക്ക്, 25 രൂപയുടെ കണക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ പറയാതെ ഒരു ചെറുപ്പക്കാരനെയും അല്ലാഹു വെറുതെ വിടൂല, ഒരു ഉമ്മയെയും അല്ലാഹു വെറുതെ വിടൂല, ഒരു പെൺകുട്ടിയെ അല്ലാഹു വെറുതെ വിടൂല. ഗൗരവത്തോടെ ചിന്തിക്കണം. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം അശ്ലീലങ്ങളിലേക്കും ഇത്തരം വേണ്ടാത്തതിലേക്കും ഇത്തരം തോന്നിവാസങ്ങളിലേക്കും പ്രേമിച്ച് പ്രേമിച്ച് ഒളിച്ചോടുന്നതിലേക്കും വീട്ടിലേക്ക് രാത്രി വിളിച്ചു വരുത്തിയിട്ട് വ്യഭിചരിക്കുന്നതിലേക്കും ഞാൻ എന്റെ ചെറുപ്പക്കാരികളോട് പറയുന്നു, ഓ സഹോദരിമാരെ, ഭർത്താവ് ഗൾഫിലാണ്, ഭർത്താവ് ഗൾഫിലാണ്, കുടുംബത്തിലുള്ള 10, 12 വയസ്സ് 18, 20 വയസ്സുള്ള ചെറുപ്പക്കാരെ വിളിച്ചിട്ട് കുടുംബത്തിലാണ് ഭർത്താവിന്റെ പെങ്ങളെ മോനാണ്, അല്ലെങ്കിൽ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ മോനാണ്, അങ്ങനെ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഉമ്മാന്റെ അനുജത്തിന്റെ ജ്യേഷ്ഠത്തിന്റെ മകനാണ്, വീട്ടിലതാ സ്വൈര്യവിഹാരം നടത്താം. അതിന്റെ മറയത്ത് നിന്നിട്ട് നമ്മളതാ വ്യഭിചാരം നടത്തുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണ് അതാ മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു പെണ്ണിന്റെ കടമയാണ് ആ പെണ്ണ് ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരാളെയും വീട്ടിലേക്ക് കടത്തരുത്. ശരിക്കും മനസ്സിലാക്കണം എന്താണ് റസൂലുള്ള പറഞ്ഞത്. ഒരു പെൺകുട്ടി ചെന്നിട്ട് എന്റെ കല്യാണം കഴിക്കാൻ പോകുന്നു നബിയേ, ഞാൻ എന്താണ് എന്റെ ഉത്തരവാദിത്തം എന്താണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, നിന്റെ വീട്ടിലേക്ക്, നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അതാ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരാളെയും കടത്തരുത്. ഭർത്താവിന് ഇഷ്ടമില്ലാത്തത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും മനുഷ്യനാണെങ്കിൽ മൃഗമാണെങ്കിൽ ഞാൻ അറിയില്ല, ഒരാളെ ഭാര്യയെ മറ്റൊരാൾ തൊടുന്നത് ഇഷ്ടപ്പെടൂല, മറ്റൊരാൾ തൊടുന്നത് ഒരാൾക്കും ഇഷ്ടമുണ്ടാകൂല. അപ്പൊ നമ്മളെ വികാരപരമായി തൊടുന്ന ഒരാളെയോ, അത് ചിലപ്പോൾ ചില നാട്ടിൽ ഇപ്പം വല്ലാത്തൊരു ലോകമാണ്, ചിലപ്പോൾ കാണാൻ പറ്റുന്ന ചില ആളുകളുണ്ടാകും, മനുഷ്യന്മാര് വല്ലാതെ അതപ്പതിച്ച മൃഗീയമായ സ്വഭാവത്തിന്റെ ഉടമകളായവരുണ്ട്. ആ ഭർത്താവിന്റെ വാപ്പയ്ക്ക് ചിലപ്പോ തോന്നും, എന്റെ മകന്റെ ഭാര്യ കുറച്ച് ഉഷാറുണ്ട്, ഞാനൊന്ന് തൊട്ടുനോക്കിയാലോ. ആ തൊട്ടുനോക്കുമെന്നുള്ള ചിന്ത ഭർത്താവിന്റെ വാപ്പക്കുണ്ടെങ്കിൽ ആ ഭർത്താവിന്റെ വാപ്പയെയും നിന്റെ റൂമിലേക്ക് കടത്തരുതെന്നാണ് മുഹമ്മദ് റസൂലു വല്ലാത്ത നേതാവാണ്. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞത്, നീ നിന്റെ വീട്ടിലേക്ക് നിന്റെ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരാളെയും കടത്തരുതെന്നാണ്. അത് നിന്റെ കെട്ടുബന്ധം ഹലാലായാലും ഹറാമായാലും ഒരാളെയും കടത്തരുത്. അന്യ ചെറുപ്പക്കാരനെ വീട്ടിന്റെ ഉള്ളിൽ കയറ്റലോ, അവനോട് നേരെ സംസാരിക്കലോ, അവനോട് ഡ്രൈവർ ആണെങ്കിൽ അവന്റെ കൂടെ ഒറ്റയ്ക്ക് പോകലോ, നിന്റെ കാറിന്റെ ഡ്രൈവർ ആണെങ്കിൽ അവന്റെ കൂടെ നീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യലോ, അത് പച്ച ഹറാമ് തന്നെ. ആ പെണ്ണിനെ അല്ലാഹു അവന്റെ റഹ്മത്തിലെത്തിക്കൂല, ആ പെണ്ണിനെ അല്ലാഹു സ്വർഗത്തിലെത്തിക്കൂല. രാത്രിയുടെ അമങ്ങളിൽ മൊബൈൽ നമ്പർ വാങ്ങിയിട്ട് അതാ എല്ലാവരും ചെറിയ മക്കളൊക്കെ കിടന്നുറങ്ങിയാൽ ഏതെങ്കിലും ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് വിക്കിളിപ്പെടുത്തുന്ന സംസാരം നടത്തുന്ന നിന്റെ ചുണ്ടുണ്ടല്ലോ മോളെ, നിന്റെ നാവുണ്ടല്ലോ മോളെ, റജബ് വരുന്നു, മനസ്സിറപ്പിലേക്ക് തിരിച്ചൊന്ന് നന്നായിക്കോളൂ. ഇത് നന്നാകാനുള്ള സമയമാണ്. റജബ് മാസം ഒരു തൗബയുടെ മാസമാണ്, മുഅ്മിനീങ്ങളുടെ പാപം അല്ലാഹു പുറത്തു തരുന്ന മാസമാണ്. അതുകൊണ്ടൊന്ന് റബ്ബിലേക്ക് മടങ്ങിക്കോളൂ. ഇത് മുന്ന് മുതൽ നമ്മളൊന്ന് നന്നായിക്കോളൂ. അല്ലെങ്കിൽ അതാ ഒരു ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണ് ഒരു നിലക്കും റബ്ബിന്റെ പൊരുത്തത്തിലെത്തൂല. നിന്നെ അള്ള പരീക്ഷിക്കും കേട്ടോ. കാരണം നീ വ്യഭിചാരിയാണോ, നിന്റെ ഭർത്താവ് ഗൾഫിലാണോ, അവനവിടെ ആക്സിഡന്റിലങ്ങ് മരിച്ചു പോയാൽ നിന്റെ നാട്ടിലൊരാള് കല്യാണം കഴിക്കൂല, നിനക്കൊരാള് ഭക്ഷണത്തിന് ചെലവിന് തരൂല. നീ ആരോട് കൈമലർത്തിയിട്ടെന്ന് കാര്യം? നീ പിന്നെ അതാ വ്യഭിചരിക്കലല്ലാതെ നിനക്കൊരു ഗതിയുമില്ലാതെ അത് ആളുകൾ അറിഞ്ഞ് പിടിച്ച് പ്രശ്നത്തിലായി നീ തകർക്കാൻ അല്ലാഹുവിന് കഴിയോ? അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സ്ത്രീകൾ ഒരിക്കലും വ്യഭിചാരികളാവരുത്. ചെറുപ്പക്കാരോടും ഞാൻ പറയുന്നു, മോനെ, നിന്നെ ഒരാള് വ്യഭിചാരത്തിലേക്ക് ഒരു പെണ്ണ് ക്ഷണിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ നീ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുന്നു എങ്കിൽ, നിന്റെ ഉമ്മയെ ഒരാളതുപോലെ ചെയ്താൽ, നിന്റെ പെങ്ങളെ അങ്ങനെ ഒരാള് ചെയ്താൽ, നിന്റെ നാട്ടിലുള്ള നിന്റെ കുടുംബത്തിലുള്ള ഒരാളെ അങ്ങനെ ചെയ്താൽ, നിന്റെ മനസ്സിൽ വേദനയുണ്ടാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ അതാ വരുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, എനിക്ക് ഇസ്ലാമിലേക്ക് വരണം, പക്ഷേ ഒരു തെറ്റ് എന്നെ കൊണ്ട് നിർത്താനാവൂല, ഒരു തെറ്റ് എന്നെ കൊണ്ട് നിർത്താനാവൂല. ഏതാണ് ആ തെറ്റ്? അത് വ്യഭിചാരമാണ്. റസൂൽ പറഞ്ഞു, ആയിക്കോട്ടെ, നീ ഇസ്ലാമിലേക്ക് വന്നു. ഞാൻ ഇസ്ലാമിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു. വിളിച്ചിട്ട് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, നീ വ്യഭിചരിക്കുന്നതിന് വിരോധമില്ല, പക്ഷേ നിന്റെ ഭാര്യയെ വ്യഭിചരിക്കുന്നതിന് നീ വിട്ടുകൊടുക്കണം, തയ്യാറാണോ? പറഞ്ഞു, ഇല്ല നബിയേ, ഇല്ല 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 ഇല്ല, ഞാൻ വിട്ടുകൊടുക്കൂല. ചോദിച്ചു, എന്നാൽ നിന്റെ ഉമ്മയെ വിട്ടുകൊടുക്കുമോ? ഇല്ല. നിന്റെ പെങ്ങളെ വിട്ടുകൊടുക്കുമോ? ഇല്ല. അപ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം, നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ല, നിന്റെ പെങ്ങളെ വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെയൊക്കെ നീ വെട്ടിമുറിക്കുമെന്നല്ലേ പറയുന്നത്? എന്നാൽ നീ വ്യഭിചരിക്കുന്ന മനുഷ്യനൊന്നുകിൽ ഒരാളുടെ ഉമ്മയല്ലേ, ഒന്നുകിൽ ഒരാളുടെ ഭാര്യയല്ലേ, ഒന്നുകിൽ ഒരാളുടെ പെങ്ങളല്ലേ. അപ്പോൾ ആ മനുഷ്യനിക്കും നിന്റെ വൈകാരികതയുണ്ടാകൂലേ? അപ്പൊ നീ അതിൽ നിന്ന് പിന്മാറണ്ടേ? ഈ ചെറുപ്പക്കാരില്ല നബിയെ, നീ ഞാൻ വ്യഭിചരിക്കൂല. മക്കളെ, നമ്മൾ നന്നാവണം. പക്ഷേ ഈ ഒരു ചിന്തയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്താണ്? നാം ചിന്തിക്കേണ്ടത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി വൈകുന്നേരം നിസ്കരിക്കണം. നിസ്കരിച്ചാൽ തെറ്റുകളിൽ നിന്ന് നമ്മുടെ മനസ്സുകൾ മാറുന്നതാണ്, അനാവശ്യങ്ങളിൽ നിന്ന് മാറുന്നതാണ്. ഈ റജബ് മാസം അതിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ റബ്ബിലേക്ക് മടങ്ങുക. റജബ് മാസം അതിന്റെ സമയമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതാ എന്റെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. വന്നിട്ട് എന്നോട് പറഞ്ഞു, അഖ്ബറനി ജിബ്രീലു ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റജബ്. റജബിന്റെ ഒന്നാമത്തെ താരീഖ് വന്നാൽ, ഒന്നാമത്തെ ഡേറ്റ് വന്നാൽ, അമറല്ലാഹു മലക്കൻ യുനാദി, ഒരു മലക്കിനെ അതാ അല്ലാഹു ഏൽപ്പിക്കുന്നു, അലാ ഇന്ന ശഹ്റ തൗബ കദിസ്തഹല്ല, തൗബയുടെ മാസം വന്നിരിക്കുന്നു. ഓ സഹോദരന്മാരെ, നമുക്കൊക്കെ മരിക്കണം, ഈമാനോടെ മരിക്കണം. അത് മരിക്കണോ? തൗബ ചെയ്തു കൊള്ളണം. ഫതൂബാ ലിമൻ ഇസ്തഗ്ഫറല്ലാഹ ഫീ, സന്തോഷം മുഴുവൻ ആർക്കാണ്? അല്ലാഹുവിനോട് തൗബ ചെയ്ത് മരിക്കും, തൗബ ചെയ്ത് മരിക്കുന്നവർക്കാണ്, തൗബ ചെയ്ത് റബ്ബിന്റെ പൊരുത്തത്തിലായി അടുക്കുന്നവർക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ ഈ റജബ് മാസത്തിൽ അല്ലാഹുവിനോട് തൗബ ചെയ്ത് കൊണ്ടടുക്കുക. നിങ്ങൾ കണ്ടോ, തൗബാൻ റളിയല്ലാഹു അൻഹു, ഞാൻ നിർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ പ്രമുഖനായ തൗബാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുന്നു. ഒരു ശ്മശാനത്തിലെത്തുന്നു. അല്ലാഹുവിന്റെ റസൂൽ കബറടം നോക്കിയിട്ട് ഫബകാ, ഒരു കരച്ചിലങ്ങ് കരഞ്ഞു. ോട് ഇസ്രാഈ മിറാജുണ്ടായ ഈ റജബ് മാസത്തിൽ, അഞ്ച് നേരത്തെ നമസ്കാരം നമുക്ക് ഫർളാക്കപ്പെട്ട മാസത്തിൽ, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ കൃത്യമായി നിസ്കരിച്ച് തൗബ ചെയ്ത് നമ്മൾ റബ്ബിലേക്ക് മടങ്ങണം. തൗബാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതാണ്. റമദാൻ മാസത്തിൽ നമ്മൾ ഒരുപാട് നോമ്പെടുക്കുന്നുണ്ട്, എന്നാ റജബ് മാസത്തിലും നോമ്പെടുക്കൽ പുണ്യമുള്ള മാസമാണ്. നമ്മൾ നോമ്പെടുക്കണം. റജബ് 27-ന് പുണ്യമുണ്ട്. ചില നാടുകളിൽ റജബ് മാസം മുഴുവൻ നോമ്പെടുക്കുന്ന ഉമ്മമാരുണ്ട്. നല്ലത് തന്നെ. തൗബാൻ റളിയല്ലാഹു അൻഹു നിങ്ങൾ കണ്ടോ, റസൂലുള്ള കരയുകയാണ് ശ്മശാനത്തിലെത്തിയിട്ട്. അല്ലാഹുവിന്റെ റസൂലതാ തൗബാൻ റളിയല്ലാഹു അൻഹു കാണുന്നു കരയുന്നത്. മുന്നിൽ ചെന്ന് നോക്കുകയാണ്, എന്റെ നേതാവെന്തിന് കരയുന്നു? അപ്പൊ റസൂലുള്ള പറയുന്നു, യാ തൗബാൻ ഹൗലാഇ യുഅസബൂന ഫീ ഖുബൂരിഹിം, ഈ കബറിൽ കുറെ ആളുകൾക്ക് വലിയ ശിക്ഷയാണ് തൗബാനേ. ഫദഉതുല്ലാഹ അൻയുഖഫിഫ അൻഹും, ഞാൻ ഇവരെ തൊട്ട് അല്ലാഹുവിന്റെ അദാബ് ഒന്ന് ലഘൂകരിച്ചാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഇത് പറഞ്ഞിട്ട് തൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, യാ തൗബാൻ ലൗ സാമഹ ഹൗലൈ യൗമൻ മിൻ റജബ് വഖഅൂ ലൈലതൻ മാ ഉദ്ബൂ. റജബ് മാസത്തിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഇവരൊന്ന് രാത്രിയിൽ ഈ തിരക്കരക്കാലത്ത് നിസ്കരിച്ച് റബ്ബിനോട് കരഞ്ഞിരുന്നു എങ്കിൽ, റജബ് മാസത്തിൽ ഒരു ദിവസം നോമ്പെടുത്ത് അല്ലാഹുവിനോടൊന്ന് നന്നായി മനസ്സിന് തിരിച്ച് ദുആ ചെയ്തിരുന്നു എങ്കിൽ ഇവർക്ക് അല്ലാഹുവിന്റെ ശിക്ഷ കിട്ടൂലായിരുന്നു തൗബാനേ. അപ്പൊ തൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് بصوم يوم قيام ليلة يمنع عذاب القبر. ഒരു ദിവസം നോമ്പെടുക്കുകയും നിസ്കരിക്കുകയും ചെയ്യുമ്പോഴേക്ക് ഒരു മനുഷ്യന്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുമോ? ഉടനെ റസൂലുള്ള പറഞ്ഞു, അമ്മല്ലദീ الذي نفسي بيده അല്ലാഹുവിനെ തന്നെയാണ് സത്യം മാമിൻ മുസ്ലിമിൻ വലാ മുസ്ലിമ യസൂമു യൗമൻ റജബ റജബ മാസത്തിൽ ഒരു മനുഷ്യൻ അതാ ഒരു നോമ്പെടുക്കുന്നു വയഖൂമു ലൈല അതിന്റെ രാത്രിയിൽ എണീറ്റ് അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുന്നു ഇല്ലാ കതബല്ലാഹു ലഹു ഇബാദതന ഒരു കൊല്ലം അവൻ അതാ ചെയ്ത ഇബാദത്തിന്റെ കൂലി അവനിക്ക് കൊടുക്കുമെന്ന് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, എന്റെ യുവാക്കളോട് പറയുന്നു, നമുക്ക് മരിക്കണം കേട്ടോ. ഇവിടുന്ന് ദുആ ചെയ്തൊരു ദുആയുണ്ട്, പഠിച്ചവനെ റോട്ടിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് തരരുതെന്ന്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സ്കൂള് പരീക്ഷ കഴിഞ്ഞു പോകുന്ന മക്കള് പത്തിന്റെ ഉള്ളിൽ കുടുങ്ങി മരിച്ചിട്ട് ആ ശരീരത്തിലേക്ക് തലയുടെ മുകളിൽ ടയർ കയറിയിട്ട് അതാ ഡ്രൈവർ ഇറങ്ങി മണ്ടുന്നു, കുട്ടിയുടെ ഉടലിങ്ങനെ പടക്കുന്നു. നമ്മളെ അവസ്ഥ എന്താണ് അറിയില്ലല്ലോ ചെറുപ്പക്കാരാ, നാളെ നമ്മളെ അവസ്ഥ എന്താണ് അറിയില്ലല്ലോ. ഒന്ന് അല്ലാഹുവിലേക്ക് മടങ്ങി അഞ്ചു നേരം നിസ്കരിച്ച് തഖ്വ ചെയ്ത് ഈമാനോടെ ജീവിക്കണം. ഈ റജബ് മാസം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. ഞാൻ എന്റെ അമ്മമാരോട് സഹോദരിമാരോട് ആ വഴിക്ക് നിങ്ങൾ ചിന്തിക്കണം. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്കിനി നല്ലത് ചെയ്യാനും നല്ലതുമായി ബന്ധപ്പെട്ട് ജീവിക്കാനും ദീനിന്റെ ഹിദ്മത്തിലായി ഇഖ്ലാസോടെ പ്രവർത്തിക്കാനും നീ തൗഫീഖ് തരണം റഹ്മാനേ. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണം റഹ്മാനേ. ഒരുപാട് രോഗങ്ങളും വിഷമങ്ങളും ഞങ്ങൾക്കുണ്ട്. അർഹമർ റഹീമായ നീ ഞങ്ങളുടെ ഞങ്ങളെ കുടുംബത്തിന്റെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാ രോഗങ്ങളും വിഷമങ്ങളും ദൂരീകരിക്കണം റഹ്മാനേ. ഞങ്ങളെ സമ്പത്തിലും വീടുകളിലും കുടുംബത്തിലും ഖൈറും ബർക്കത്തുമേറ്റണം റഹ്മാനേ. സാജുലുമയെ പോലെയുള്ള ഞങ്ങളെ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ ഖൽബ് മുത്തഖീങ്ങളെ ഖൽബാക്കി തരണം റഹ്മാനേ. ചീഞ്ഞളിഞ്ഞ ചിന്തയിൽ നിന്ന് ഞങ്ങളെ മനസ്സൊന്ന് നീ ശുദ്ധീകരിച്ച് ഞങ്ങളെ എതിരാളികളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം തരണം റഹ്മാനേ. മുത്തനബിയെ സ്നേഹിക്കാനും അവിടത്തോട് ബന്ധപ്പെട്ട് ജീവിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനേ. അവിടുത്തെ ദീനിന് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ആഖിറത്തിൽ നിലനിൽക്കുന്ന അമൽ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. دعاء وصية ودعاء نرتنو وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.